വിഭാഗം. അള്ളാഹുവിൻ്റെ പള്ളിയിൽ നിന്ന് അഞ്ചു നേരം ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിച്ച നിന്റെ നാവ് പൊങ്ങത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പടച്ച റബ്ബിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ, അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഏതൊരു മനുഷ്യന് ബാങ്കിന്റെ ജവാബല്ലാതെ എന്തെങ്കിലും പറഞ്ഞ കൂടുതലൊന്നും വേണ്ട, കൂട്ടുകാരനെ കാണുമ്പോൾ അളിയ സുഖമാണോടാ, മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നോടാ, കച്ചവടമൊക്കെ ഉണ്ടടാ, അള്ളാഹുവേ പടച്ചവനെ നിന്റെ നാവ് ലാ ഇലാഹ ഇല്ലല്ല പറയാൻ പൊങ്ങില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ അല്ലേ. ബാങ്ക് വിളിക്കണ സമയത്ത് കയ്യിൽ ഫോൺ ഉണ്ട്, ഒന്ന് താഴ്ത്തി വെക്കൂല. അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കണ സമയത്തൊന്നും മിണ്ടാതിരിക്കാൻ. പള്ളിക്കകത്ത്, അള്ളാന്റെ പള്ളിക്കകത്തിരുന്ന് സംസാരിക്കും, ഹൗലിന്റെ കരകിലിരുന്ന് സംസാരിക്കും, കമ്മിറ്റി ഓഫീസിന്റെ അകത്തിരുന്നിട്ട് സംസാരിക്കും. ബാങ്ക് വിളിക്കുന്ന സമയം നിന്റെ ആക്കിബത്ത് മോശമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്സാരമാണെന്ന് കരുതിയോ അപ്പ? അറിയോ, മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അഞ്ച് ആറ് സ്ഥലങ്ങളിൽ ആറ് സമയങ്ങളിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ദുനിയാവിന്റെ കാര്യം പറഞ്ഞ 30 കൊല്ലത്തെ നിന്റെ നിസ്കാരം, നിന്റെ നോമ്പ്, നിന്റെ സ്വലാത്ത്, നിന്റെ ഖുർആൻ, നിന്റെ സദക്ക സർവ്വതും നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 32 ഞാൻ ഒരൊറ്റ പ്രാവശ്യം സംസാരിച്ച ആറ് സമയങ്ങളിൽ ഒരു സമയം ഞാൻ സംസാരിച്ച എന്റെ ജീവിതകാലം മുഴുവനും ഞാൻ ചെയ്തത് പോയി കിട്ടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ആറ് സമയങ്ങളിൽ ഒരു സമയം ബാങ്ക് വിളിക്കുന്ന സമയമാണെന്ന് മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ആ ബാങ്കിന്റെ ജവാബല്ലാതെ എന്തെങ്കിലും സംസാരിച്ചാൽ, ദുനിയാവിന്റെ കാര്യം പറഞ്ഞാൽ 30 വർഷത്തെ അമല് നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നമ്മൾ സംസാരിച്ച കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ ഇനി ജീവിതകാലം മുഴുവനും ചെയ്യുന്നത് അങ്ങോട്ട് പോകാനുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കാം. ഒരൊറ്റ ബാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിയിലെ ഖതീബിനെ കാണുമ്പോൾ ബാങ്ക് വിളിക്കുമ്പോൾ, ഉസ്താദേ സുഖമാണോ, വീട്ടിൽ പോയോ, മതി, കൂടുതലൊന്നും വേണ്ട, ദുനിയാവിൻ്റെ കാര്യമല്ലേ, ഒരു വാക്ക് പറഞ്ഞ 30 കൊല്ലം അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിസ്സാരമാണെന്ന് കരുതിയോ സഹോദര, അള്ളാഹുവിൻ്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുക എന്ത് മഹത്വം എന്നറിയോ. ഈ നാട്ടിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഉസ്താദന്മാരൊന്നുമല്ല ഈ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മുക്രിയ. ഈ നാട്ടിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് ആ മനുഷ്യനാണ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പക്ഷെ നമ്മൾ ആരും ആ സാധുവിനെ പരിഗണിക്കൂല. മുക്രിക്ക് വല്ല മുക്രീന്നാ വിളിക്കണേ, കളിയാക്കും ലേ ആ മനുഷ്യൻ ആരും പരിഗണിക്കൂല. പക്ഷെ അള്ളാഹു ആ മനുഷ്യനെ പരിഗണിക്കും. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ രണ്ട് വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കും, ബാക്കി എല്ലാവരും താഴ്ത്തി. രണ്ട് വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കും. അതിലെ ഒരു വിഭാഗം അള്ളാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിന്റെ തല ഉയർന്നു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഇന്ന് വരെ ഈ നിമിഷം വരെ ഉള്ളത് അള്ളാഹു പുറത്തരുമാറാകട്ടെ, അള്ളാഹു പുറത്തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള കാര്യം സൂക്ഷിച്ചോ, ആക്കിബത്ത് മോശമാകുന്ന കാര്യമാ. കൊച്ചുകുട്ടികൾക്ക് അറിയാം, മദ്രസയിൽ പഠിക്കുമ്പോൾ തന്നെ പഠിക്കുന്ന ഒരു അറിവാണ്, പ്രായം ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവനിൽ ലാ ഇലാഹ ഇല്ലല്ല പറയാൻ കഴിയില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു 5 മിനിറ്റ് അങ്ങ് മിണ്ടാതിരിക്കുക. ആ മുസ്ലിമീങ്ങൾ തന്നെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് വിളിച്ചാൽ നിർത്തും, നമ്മൾ നിർത്തൂല, അപ്പോഴും കവലയെ പ്രസംഗമാണ്. അള്ളാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് അമുസ്ലിമീങ്ങൾ വരെ, ചില അമുസ്ലിമീങ്ങൾ വരെ, നമ്മളൊക്കെ വലിയ കൊലകൊമ്പൻ ഭീകര വന്ന് വിളിക്കുന്നവന്മാർ വരെ, വയലു പറയുന്നവന്മാർ പോലും ബാങ്ക് വിളിക്കുമ്പോൾ ചിലപ്പോൾ നിർത്തും. അത് എന്തിനാന്ന് എനിക്കറിയില്ല, ദുനിയാവിനോ ആഖിറത്തിനോ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അവർ വരെ ബാഹുവിനെ ബഹുമാനിക്കും. പക്ഷെ നമ്മുടെ കൗമ അപ്പോഴും കവലയിൽ നിന്ന് വയലു പറയും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ